രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന കൊളോർമൽ കുടിവെള്ള പദ്ധതി പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാത്തതിന് ജുഡീഷ്യൽ അധികാരമുള്ള ലീഗൽ സർവീസ് അതോറിറ്റി ജഡ്ജിയുടെ താക്കീതിന് വിധേയയാവുകയും കാരശ്ശേരിയിലെ വികസനം മുടക്കുകയും ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സമരം CPIM ഏരിയ സെക്രട്ടറി VK വിനോദ് ഉദ്ഘാടനം ചെയ്തു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ March 31 വരെ വാഹനത്തിൽ കുടിവെള്ളം എത്തിക്കാൻ 600,000 രൂപ വരെ ചിലവഴിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിട്ടും ഒരു രൂപ പോലും ചിലവഴിക്കാതെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടെന്നാണ് കാരശ്ശേരി പഞ്ചായത്ത് LDF പാർലമെന്ററി പാർട്ടി ആരോപിക്കുന്നത്. കൊളോറ കുടിവെള്ള പദ്ധതി പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാത്തതിന് പഞ്ചായത്തിനെ താക്കീത് ചെയ്യുകയും കുടിവെള്ളം വാഹനത്തിലെത്തിക്കാനും പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കാനും നിർദ്ദേശം നൽകിയ ജുഡീഷ്യൽ അധികാരമുള്ള ലീഗൽ സർവീസ് അതോറിറ്റി ജഡ്ജിയുടെ താക്കീതിന് വിധേയയാകുകയും MNREGയിൽ 4 റോഡുകൾ നൽകാൻ ബ്ലോക്ക് പഞ്ചായത്ത് തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ച റോഡുകൾ March 30 റിപ്പോർട്ട് ചെയ്യാതെ തടഞ്ഞുവെച്ച് കാരശ്ശേരിയിലെ വികസനം മുടക്കുകയും ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് LDF അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. സമരം CPIM ഏരിയ സെക്രട്ടറി VK വിനോദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ആ വാർഡിലെ മെമ്പറാണ്, അയാളാണല്ലോ അതിന് നിലപാട് സ്വീകരിക്കേണ്ടത്. ആ വാർഡിൽ ജലം കൊടുക്കണ്ടേ? 10-50 കുടുംബങ്ങൾ ആ കൊളോറയുടെ കുന്നിന്റെ മുകളിൽ നെറുകയിൽ താമസിക്കുന്ന 10-50 കുടുംബങ്ങളാണ്. പട്ടിണി പാവങ്ങളായതുകൊണ്ടാണ് അവരവിടെ താമസിക്കുന്നത്. അല്ലെങ്കിൽ എന്നേ വിറ്റ് താഴെ എവിടെയെങ്കിലും ഭൂമി വാങ്ങിയിട്ടുണ്ടാവും. വെള്ളം കിട്ടുന്ന സ്ഥലത്ത് പഞ്ചായത്തിന് ഒരു കിണർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അവിടെ വെള്ളം കൊടുത്തത്. അവിടെ ആവശ്യമായ പണം മാറ്റിവെച്ച് ജലം ലഭ്യമാക്കിയത് ഇടതുപക്ഷ മുന്നണിയാണ്. കൊളോറ കൊന്നിൽ കുടിവെള്ളം എത്തിച്ചത് ഈ മുന്നണിയാണ്. പക്ഷേ ഇപ്പോൾ ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും നിർവഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അത് റിപ്പയർ ചെയ്യാത്തത്? പഞ്ചായത്ത് ഭരണസമിതി ഉത്തരവാദിത്തമെടുത്ത് റിപ്പയർ ചെയ്യാത്തത്? അവരിവിടെ സമരം ചെയ്തപ്പോൾ തലേന്ന് രാത്രി പോയിട്ട് എല്ലാ വീടുകളിൽ കയറി പറയുകയാണ് ആ സമരത്തിൽ പങ്കെടുക്കാൻ പാടില്ല. എന്നാൽ പിന്നെ വെള്ളം കൊടുക്കണ്ടേ? സമരത്തിൽ പങ്കെടുക്കണ്ട. ഞങ്ങൾക്കിപ്പോൾ അവർ സമരത്തിൽ പങ്കെടുക്കണമെന്നൊന്നും അഭിപ്രായമൊന്നുമില്ല. പക്ഷേ വെള്ളം കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കണ്ടേ? ഇപ്പം ലീഗൽ സർവീസ് സൊസൈറ്റി അത് കോടതിയുടെ കീഴിലുള്ളൊരു സെല്ലാണ്. അവരുടെ സ്വമേധയാ വന്ന് കേസെടുത്തു നടപടിയാക്കിയിരിക്കുന്നു. എന്നിട്ടും ഇവർക്ക് അനക്കമില്ല. MR സുകുമാരൻ അധ്യക്ഷനായി, CPI മണ്ഡലം സെക്രട്ടറി ഷാജികുമാർ, LJD നേതാവ് സുബൈർ അത്തോളി, മാന്ദ്ര വിനോദ്, KP വിനു, ഹബീബ് കൈതമണ്ണ തുടങ്ങിയവർ സംബന്ധിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ KP ഷാജി, KSിവദാസൻ, MR സുകുമാരൻ, EP അജിത്ത്, KK നൌഷാദ്, ജിജിത സുരേഷ്, ശ്രുതി കമ്പളത്ത്, SJCB തുടങ്ങിയവരാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, മുക്കം.